നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പേ പി എസ് സിയില് തുടരില്ല എന്ന കാര്യം അദ്ദേഹം ക്ലബിനെ അറിയിച്ചത് വലിയ വാർത്തയായിരുന്നു. തുടരില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സീസണിലേക്ക് ഇല്ല എന്നല്ല, അത്തരത്തിൽ കാര്യങ്ങളെ കാണേണ്ട. 2024 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്, അതുവരെ അദ്ദേഹം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റ് പുതുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എന്തുണ്ടാവും? അടുത്ത സീസൺ കൂടി എംബാപ്പെ കളിക്കുകയും കോൺട്രാക്റ്റ് പുതുക്കാതിരിക്കുകയും ചെയ്താൽ 2024 ജൂണിൻ്റെ സമയത്ത് ഫ്രീ ഏജൻ്റായിട്ട് അദ്ദേഹം പോവും. പി എസ് സിക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കും, സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. അത് ഒഴിവാക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ വിൽക്കണം. അതാണ് പറഞ്ഞത്, ഒന്നുകിൽ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബിൽ നിന്ന് പോകാൻ തയ്യാറാവുക എന്ന്. പി എസ് സി അത്തരത്തിലൊരു അന്ത്യശാസനം എംബാപ്പയ്ക്ക് കൊടുത്തു എന്ന് ഇന്നലെ ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു വാർത്ത കൂടി വരുന്നുണ്ടായിരുന്നു, എംബാപ്പയെ സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡ് റെഡിയായി നിൽക്കുകയാണ് എന്ന്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത എംബാപ്പയ്ക്ക് വേണ്ടി ലിവർപൂൾ കൂടി രംഗത്തേക്ക് വരുന്നു എന്ന്. അതും വലിയൊരു തുക ലിവർപൂൾ അദ്ദേഹത്തിനായിട്ട് ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന വാർത്ത കൂടി വരുന്നു. പല മാധ്യമങ്ങളും ഇത് ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. gold.com അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അവരിത് പറയുന്നത് ഒരു ഫിഫ ഏജന്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്, മാർക്കോ കിഡമിർ എന്ന ഫിഫ ഏജന്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. 300 മില്യൺ എംബാപ്പയ്ക്ക് വേണ്ടി, അത്രയും വലിയ തുക പോലും ചെലവഴിക്കാൻ ലിവർപൂൾ തയ്യാറാവും എന്നാണ് വാർത്ത. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. മാർക്കയാണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത്, കിഡമിറിനെ ഉദ്ധരിച്ചുകൊണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ ആ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് അടുത്ത ആഴ്ച നമ്മളിലേക്ക് ഇത് ന്യൂസായിട്ട് തന്നെ എത്തും. ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വരുന്നുണ്ട്. ലിവർപൂൾ റയൽ മാഡ്രിഡുമായിട്ട് കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ കോമ്പീറ്റ് ചെയ്യുകയാണ്. അവർ എംബാപ്പയ്ക്ക് വേണ്ടി ഒരു ഹ്യൂജ് ഫോർച്യൂൺ കൊടുക്കാൻ തയ്യാറാണ്. അത് അറൗണ്ട് 300 മില്യൺ യൂറോസ് വരും എന്നാണ് കിഡമിർ പറയുന്നത്. ഇത് ഏത് തരത്തിൽ ഇനി ഡെവലപ്പ് ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും എംബാപ്പെ റയലിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ എന്ന് തന്നെയാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. അതിനിടയ്ക്ക് ലിവർപൂളിൻ്റെ ഒരു ശ്രമങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങൾ ബൈ റാഫ്റ്റോക്ക് ഫുട്ബോൾ.